ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർപ്പിട്ടെങ്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കാം എന്നാണ്. ഇനി കടയിൽ പോയിട്ട് ആരും ക്യാൻഡിൽ വാങ്ങി പൈസ പോകണ്ട, അന്നേരം വീട്ടിൽ തന്നെ വളരെ ഈസിയാണ്. അന്നേരം വീഡിയോയിലേക്ക് പോകും. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അതിൻ്റെ വീഡിയോയിലേക്ക് അതായിട്ട് എടുത്തതിൽ ഒരു ത്രെഡാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല തിക്നെസ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് വേണ്ടത്രയില്ല തിക്നെസ് ഉപയോഗിക്കാം, പക്ഷെ അധികം തിക്നെസ് ആവരുത്. പിന്നെ ഒരു പേപ്പർ ഗ്ലാസ് ആണ്, ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇത് കുറച്ച് വാക്സ് ആണ്, പഴയ മെഴുകുതിരിയല്ലോ ഓയിലിൻ്റെ ഒരു വാക്സ് ആണ്. നിങ്ങളിപ്പോൾ ഏടെങ്കിലും മെഴുകുതിരിയെല്ലാം കത്തിച്ചിട്ടുണ്ടാകും നിലത്തല്ലോ, ഇതേപോലെ ഉറ്റു ഇതിപ്പം പൊട്ടി ഇതേപോലെയല്ലോ ഉറ്റിക്കിടക്കും. അതെല്ലാം നമ്മൾ പറിച്ചിട്ട് കുറേ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു മെഴുകുതിരി ഉണ്ടാക്കാം. പിന്നെ ഒരു പെൻസിലാണ്, നമുക്ക് വീഡിയോയിലെ പിൻവശത്തായിട്ടൊരു ഹോൾ ഇടണം, സെൻറ്ററിലായിട്ട് ഗ്ലാസിൻ്റെ പിൻവശത്തിലായിട്ടൊരു ഹോൾ ഇടണം. നമുക്ക് ഈ ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടുന്ന കെട്ടാനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അതിൻ്റെ പിൻവശത്ത് കൂടുന്ന ഇട്ടേക്ക് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കണം ബാക്കിൽ. പിന്നെ മറ്റേ കാലം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഇടുക. ഇനിയാണ് നിങ്ങൾക്ക് ഈ പെൻസിൽ ആവശ്യം വരിക. അപ്പോൾ ഫ്രണ്ട്സ്, എന്നിട്ട് നിങ്ങളിങ്ങനെ പെൻസിൽ എടുത്തിട്ട് ആടെ ഒരു കെട്ടിടുക, നല്ല സ്റ്റഡി ആയിട്ട് കെട്ടണം. എന്നാലാ ഈ നമ്മുടെ ക്യാൻഡിലിൻ്റെ ഉള്ളിലത്തെ ഇത് കെട്ട് നല്ല ടൈറ്റാവും. ഇനി നമുക്ക് ഈ വാക്സ് ഒന്ന് ഉരുക്കണം. അതൊരു നിങ്ങളൊരു പാനിലോ എന്തെങ്കിലും ഇട്ട് ഇട്ട് ഒന്ന് ഉരുക്കിയിട്ട് വേഗം ഇതിൽ തന്നെ ഒഴിക്കണം. അത് കട്ടിയാവുന്നതിൻ്റെ മുന്നേ ഈ വാക്സ് നമ്മൾ ഈ ഒഴിക്കണം, ചൂടോടെ തന്നെ ഒഴിക്കണം. അങ്ങനെ ഞാൻ ഈ വാക്സ് ഉരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറൊന്നും കഴിഞ്ഞോളൂ നല്ല കട്ടിയാവുന്ന. ഞാനിപ്പോൾ അരമണിക്കൂറല്ല, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പം നല്ലപോലെ തിക്കായിട്ടുണ്ട്. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ചൂടാക്കിയിട്ട് ഈരോട്ട് ഒഴിക്കുമ്പോൾ കയ്യിലൊന്നും ആവാണെന്ന് നോക്കുക. പിന്നെ ഞാനിപ്പോൾ ചൂടാക്കുമ്പോൾ കുറച്ച് കളറ് കിട്ടണ്ടിട്ട് ക്രയോൺസ് പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് ക്രയോൺസ് പൊട്ടിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ക്രയോൺസിൻ്റെ പേപ്പർ കളഞ്ഞിട്ട് ഇനി നിങ്ങൾ ഇതിൻ്റെ ഈ പെനസിലങ്ങ് എടുത്തളയണം. പിന്നെ പേപ്പർ അങ്ങ് ഞാനിപ്പോൾ പേപ്പറിൻ്റെ ഉള്ളിൽ ആക്കുമ്പോൾ ഓയിലാക്കിക്കില്ല, അതാണ് എനിക്കിപ്പം പേപ്പർ ഇത് ഇപ്പം ഗ്ലാസ് കീറേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓയിലാക്കിക്കണ്ടെങ്കിൽ അപ്പോൾ ആണ് സ്മൂത്തായിട്ട് പോകുന്നുള്ളൂ. ഞാനിപ്പോൾ കീറാൻ പോകുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളൊരു പേപ്പർ എടുത്ത് ഒരു ബ്ലേഡ് എടുത്തിട്ട് അങ്ങ് കീറി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കീറുന്ന ഫുള്ളായിട്ട് കാണിക്കാത്ത, എൻ്റെ ഒരു കയ്യിലാണ് ക്യാമറ ഇല്ല, അതിനെ കൊണ്ടാണ്. ഇനി നമ്മൾ ഫുള്ള് കീറിയിട്ട് പോകാം. ഞാനിപ്പോൾ ഇത് ഫുൾ കീറിയിട്ട് കീറി, നല്ല ഫിനിഷിംഗ് ഉണ്ട്. അടിയിലൊക്കെ കുറച്ച് ഡാർക്കാന്നായിരുന്നു. നല്ല ഫിനിഷായിട്ട് തന്നെ വന്നിട്ട് കാണും, അടിയിലിങ്ങനെ സ്റ്റേബിളായിട്ട് നല്ല പോലെ നിൽക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി എക്സ്ട്രാ ആയിട്ടുള്ള ത്രെഡങ്ങ് മുറിച്ചളയാം. അതായത് പറിച്ചളഞ്ഞിട്ട് ഇത്
ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇന്നത്തെ ഈ അറിവ് ബാക്കിയുള്ളവർക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.